വളരെ നന്നായി. ആ നിന്റെ രണ്ട് ആരാധകർ വിളി കാത്തിരിക്കുന്നു. ഇത് മിസ്റ്റർ വിഷ്ണുനാരായണൻ, ഇത് മിസ്റ്റർ തോമസ് ചാക്കോ. അസലായിട്ടോ എന്റെ 31 വയസ്സിനിടയ്ക്ക് ഇത്ര മനോഹരമായ ഡാൻസ് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഈ ഡാൻസിന്റെ ഭംഗി എന്ന് പറയുന്നത് അത് ചെയ്യുന്നയാളുടെ ഭംഗിയാണ്. ഇപ്പൊ ഇന്ദു ഇത്ര സുന്ദരി അല്ലായിരുന്നെങ്കിൽ ഈ സുഖം കിട്ടില്ല എന്നുള്ള ഉറപ്പാ. ഇന്ദുവിന്റെ ട്രാക്കിതാ, മോഹിനിയാട്ടത്തിന്റെ പറ്റിയ രൂപം, ആകാരവടിവും കണ്ണുകളും ചുണ്ടും ഒക്കെ. അതെ അതെ. നിന്റെ വെക്കേഷൻ ആരംഭിക്കും വെള്ളിയാഴ്ച മുതൽ. ഹോസ്റ്റൽ അടക്കിയാ. ഇത്തവണ വെക്കേഷൻ ഒറ്റയ്ക്ക് ഹോസ്റ്റലിൽ താമസിക്കണ്ട. മിസ്റ്റർ വിഷ്ണുനാരായണന്റെ ഒരു വീടുണ്ട്, ഒരു ചേഞ്ചും ആവും. പിന്നെ നിന്റെ നൃത്തമൊക്കെ കണ്ടപ്പോ അദ്ദേഹത്തിന് നിന്നോടൊരു വാത്സല്യം. നിന്നെ മദ്രാസിലെ കലാനികേതനിലേച്ച് പഠിപ്പിക്കണമെന്ന് പറയാ മൂപ്പര്. അദ്ദേഹം വിചാരിച്ചാൽ നിന്നെ എവിടെ എത്തിക്കുമെന്ന് അറിയാമോ? ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു ഡാൻസറാക്കും. എന്താ വിഷമമുണ്ടോ? ഇല്ല, അങ്കിള് പറയുന്ന പോലെ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇനി കുറച്ചു നാളത്തേക്ക് കണ്ണാടിയും കാര്യങ്ങളൊക്കെ അടുക്കള തന്നെ വെക്കാം, പുറത്ത് അതിന്റെ ആവശ്യമില്ലല്ലോ. ഞാൻ ഒരാഴ്ച ലീവ് എടുത്ത് വീട്ടിൽ പോയി നിന്നാലും ഒന്ന് ആലോചിക്കുക. ഇപ്പൊ നമ്മുടെ പ്രധാന ജോലിയൊക്കെ ചെയ്യാൻ പുതിയ ആൾക്കാരെ കിട്ടിയിട്ടുണ്ടല്ലോ. ആ പോത്ത് ചാക്കോയും ആ നായരും ഒക്കെ എനിക്ക് എന്റെ ഞാൻ പറഞ്ഞുണ്ട്. ആ കണ്ണാടിയും കുറച്ചൊക്കെ എടുത്ത് മാറ്റി വെച്ചു. ഒരാഴ്ചത്തേക്ക് ഈ പടി കടന്ന് ഇങ്ങോട്ട് കയറി വരരുത്. വീടൊക്കെ ഇഷ്ടായോ? ഇന്ദുവിന്റെ മുറിയോ ഇഷ്ടായി. ഇരിക്ക്, ഞാൻ നിന്നോളാ. ഇന്ദു അത്താഴം കഴിച്ചില്ലല്ലോ? രണ്ട് പഴം കഴിച്ചല്ലോ. പിന്നെ മത്സ്യവും മാംസവും ഒന്നും ഞാൻ കഴിക്കില്ല, ശീലില്ല എന്നിട്ടാ. ഓ, അത് ഞാൻ ചോദിക്കാൻ മറന്നു. നാളെ മുതൽ എന്ത് വേണമെന്ന് നാണുമാരോട് പറഞ്ഞാ മതി, ഇന്ദുവിനോട് ഒരു കുറവും ഉണ്ടാവില്ല. ഞാൻ നിരീച്ചു ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടാവുന്ന. എന്താ, കുട്ടികൾ ഇഷ്ടാണോ? നല്ല ഇഷ്ടാ. കുട്ടികളൊക്കെ ഉണ്ടായിരുന്നെങ്കി നേരം പോണത് അറിയില്ല. കഥ പറയോ, കളിക്കോ, എന്തൊക്കെ ചെയ്യായിരുന്നു. ഇതൊക്കെ ഞങ്ങൾക്കും ഇഷ്ടാണ്. ഇവിടെ ഞാനുണ്ട്, നാണായരുണ്ട്, ഗോപാലനുണ്ട്. എന്താ ഞങ്ങളാരെ ഇഷ്ടപ്പെട്ടില്ലേ? അയ്യോ, അതുകൊണ്ടല്ലാട്ടോ, പരിചയമില്ലാത്ത ഇടല്ലേ. ഇത്ര വലിയ ദിക്കിലൊക്കെ ഇങ്ങനെ പോയി നിന്നിട്ടില്ലന്നേ. ഇന്ദുവിന് ഉറക്കം വരുന്നെങ്കിൽ പോയി കിടന്നോളൂ. ഇന്ദുവിന് ഒറ്റ കിടക്കാൻ ഭയമുണ്ടോ? ഇല്ല. ഭയമുണ്ടെങ്കിൽ എന്റെ മുറി ഒന്ന് കിടക്കാം. ഇല്ല, എന്തിനാ ഭയക്കണേ? രാത്രി വല്ല ദുസ്വപ്നം ഒറ്റ കണ്ടാലേ? കാണില്ല, ഉറങ്ങാൻ നേരത്ത് കുരിശ് വരച്ചിട്ട് കിടന്നാ മതി. സിസ്റ്റർ ജസീന പറഞ്ഞു തന്നതാ. കുരിശോ? ഉറക്കം വരുന്നില്ലെങ്കിൽ കുറച്ചേരം നമുക്ക് പുറത്ത് ഗാർഡനിൽ ചെന്നിരിക്കാം. രാത്രി ഒരു ഭംഗി ഉണ്ടാവില്ല. പൂക്കള് കാണണെങ്കിൽ പകൽ എന്നെ കാണണം. പിന്നെ ഉറക്കം വരാൻ ഒരു സൂത്രപ്പണി ഉണ്ട്, പുസ്തകം എടുത്ത് വായിച്ചാ മതി. എനിക്ക് പുസ്തകം കണ്ടാ മതി, അപ്പൊ ഒരു ഉറക്കം. എനിക്ക് ചെന്ന് ഏതെങ്കിലും പുസ്തകം എടുത്ത് വായി, ഉറക്കം വരട്ടെ. എന്തായി ഇത്? പുലിവാലാവുമെന്ന് തോന്നുന്നു. ഈ കാണുന്ന ശരീരം മാത്രമേ ഉള്ളൂ, ആൾക്ക് ഇപ്പോഴും 5.5 വയസ്സാ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കണം. അല്ല, ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ മാത്രം, അല്ലാതെ അയ്യേ. അത് വേണ്ട, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം. സാർ പോയി കിടന്ന് ഉറങ്ങിയാട്ടെ.
എണീക്കൂ എണീക്കൂന്നേ. നേരെ ഉച്ചയായി, ഇങ്ങനെയുണ്ട് ഒരു ഉറക്കം. ചായ ഒരു പാവാണ് കേട്ടോ, കണ്ണട ഉണ്ടായിട്ടും വെക്കുന്നില്ല, കണ്ണോട്ട് കാണുന്നുമില്ല. ഞാൻ വെപ്പിച്ചു. എങ്ങനെയുണ്ട് ചായ? നന്നായിട്ടുണ്ട്. നുണ പറയാ, എനിക്ക് കാപ്പിടാനാ ഇഷ്ടം. എന്താന്നറിയോ? ഇല്ല. അത് നല്ല എളുപ്പാ, എങ്ങനെ കളിക്കാലും ഒരു രസമുണ്ടാവും. ചായ ഒരു പാകം തെറ്റിയാ അത് വായിൽ ഒഴിക്കാൻ പറ്റില്ല. ഇത് നല്ല രസമായിട്ടുണ്ട്. Yes, Vishnu speaking. എന്താ വെക്കലേ? അയ്യോ ഇന്നോ? ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാ പോരെ? ഓ അത് ശരി, ഇന്ന് തന്നെ എനിക്ക് തിരിച്ചു പോന്നൂടെ. ശരി, ഞാൻ ഇപ്പൊ തന്നെ തിരിക്കാം, ഉച്ചയോടെ എത്തും. ഓക്കെ. എന്താ ഫോണിൽ പറഞ്ഞത്? രാവിലെ ഒരു യാത്രയുണ്ട് കൊച്ചിക്ക്, പോരുന്നോ? വന്നാ ബുദ്ധിമുട്ടാവോ? എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇല്ല, വരുന്നില്ല. വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ ഞാനൊരു ശല്യാവും. ഞാൻ പോയിട്ട് രാത്രി എത്തും. നേരത്തെ വരണം കേട്ടോ, അല്ലെങ്കിൽ വരുമ്പോ ഞാൻ സുഖമായിട്ട് ഉറങ്ങുണ്ടാവും. ഞാൻ ഓടിച്ചോളാം. ഞാൻ പിന്നെ ഈ കുന്ത്രാണ്ട് കൊടുത്ത ചെവി വെച്ചൂടെ, സൂക്ഷിച്ചോളണം. ആ തോമസാക്കോ ആള് വിളഞ്ഞ വിത്ത ചെലപ്പോ വരും, അകത്ത് കേട്ടരുത്. ഗേറ്റ് പുറത്തുനിന്ന് ലോക്ക് ചെയ്തേക്കണം, ഞാൻ വന്നിട്ട് തുറന്നാ മതി. എന്തെങ്കിലും അപകട സൂചന കിട്ടിയാൽ അവൾ ഇരിക്കുന്ന മുറി പുറത്തുനിന്ന് പൂട്ടിയേക്കണം. ശരിക്ക് കേട്ടോ? എവിടെ പറഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടോ? ഇവിടുത്തെ സാറിന് ഭാര്യയും കുട്ടികളും ഒന്നുമില്ലേ? ആവശ്യമില്ലാത്ത ഒന്നും ചോദിക്കരുത്. മോളധികം പുറത്തൊന്നും ഇറങ്ങി നടക്കണ്ട, അകത്തു വരുന്നുള്ളൂ. ഞാൻ ഗേറ്റ് കൂട്ടിട്ട് വരാം. Mm-hmm.